നമസ്കാരം. മീരയുടെ അക്ഷരലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക മലയാള കവിതയിലെ അനിഷേധ്യ സാന്നിധ്യമാണ് ആറ്റൂർ രവിവർമ്മ. വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളാലും ആഖ്യാനങ്ങളാലും മലയാള കവിതയെ സമ്പുഷ്ടമാക്കുന്ന ആറ്റൂരിൻ്റെ സാഹിത്യ നവ്യതയിൽ പിറന്ന കവിതയാണ് സംക്രമണം. മീരയുടെ അക്ഷരലോകം ഇന്ന് അവതരിപ്പിക്കുന്നത് ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്ന കവിതയാണ്. കുറേ നാളായി ഉള്ളിലൊരുത്തിതൻ ജഡമളിഞ്ഞു നാറുന്നു. വിരലുകൾ മൂക്കിൽ തിരുകിയാണ് ഞാൻ നടപ്പതെങ്കിലും അരികത്തുള്ളവരും അകലത്തുള്ളവരും ഒഴിഞ്ഞു മാറുന്നു. ഇങ്ങനെ വളരെ നാടകീയതയിൽ സമാരംഭിക്കുന്ന കവിതയാണ് സംക്രമണം. കവിതയിലെ ഞാൻ പുരുഷനാണെന്നതും അയാൾ അനേകായിരം വർഷങ്ങൾ മുൻപ് ഉരുവം കൊണ്ട പുരുഷാധിപത്യ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിനിധിയാണെന്നതും വ്യക്തമാണ്. കവിത തുടങ്ങുന്ന വരികളിലെ ഒരുത്തി എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ പുരുഷവർഗം സ്ത്രീയോട് വെച്ചു പുലർത്തിയിരുന്ന മനോഭാവം വ്യക്തമാണ്. തൻ്റെ ഉള്ളിൽ ദീർഘനാളായി ദുർഗന്ധം വമിപ്പിക്കുന്ന സ്ത്രീയുടെ ജഡം ആഖ്യാതാവിനെ അസ്വസ്ഥനാക്കുകയും തന്നിൽ നിന്ന് പുറപ്പെട്ട് വ്യാപിക്കുന്ന ആ ജീർണതയെ ഇല്ലായ്മ ചെയ്യാൻ അയാൾ മൂക്കിൽ വിരലുകൾ തിരുകി ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ശ്രമങ്ങൾ നിഷ്ഫലമാകുകയാണിവിടെ. പിന്നീട് തൻ്റെ പരമ്പരയുടെ കാഴ്ചപ്പാടിലൂടെ സ്ത്രീയെ അയാൾ നോക്കിക്കാണുന്നു. പുരുഷന്റെ കണ്ണിലെ നൂലട്ടയായി കരുതപ്പെടുന്ന കവിതയിലെ സ്ത്രീ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സ്ത്രീ ജീവിതങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ്. പുരുഷന്റെ കണ്ണിന് തെളിച്ചമുണ്ടാക്കാനുള്ള നൂലട്ടയായി മാത്രം സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു. സാഹിത്യം മഹനീയമായി വാഴ്ത്തുന്ന മാതൃത്വം കവിതയിൽ വളരെ വ്യത്യസ്തമായി വൈകാരികമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കടുത്ത പട്ടിണിക്കൊടുവിൽ ഭക്ഷണം ആർത്തിയോടെ വാരി വലിച്ച് കഴിച്ച് മരിച്ച മകന്റെ അമ്മയാണ് കവിതയിൽ സ്ത്രീ. ശരീരം കൊണ്ട് മാത്രം സ്ത്രീയാവുകയും സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകളിലേക്കാണ് കവിത പിന്നീട് വിരൽ ചൂണ്ടുന്നത്. അവളുടെ കണ്ണുകൾക്കും കാതുകൾക്കുമെല്ലാം ധർമ്മം നഷ്ടപ്പെടുന്ന നിസ്സഹായത അവളെ കാർന്നു തിന്നുന്നു. മുഖ്യധാരാ സാഹിത്യം സ്ത്രീ സൗന്ദര്യത്തെ അഗാധമായി വർണ്ണിക്കുമ്പോൾ ആറ്റൂരിൻ്റെ സങ്കല്പനങ്ങൾ അതിലെ വൈരൂപ്യത്തെ എടുത്തുകാട്ടുന്നു. വൈകിയുറങ്ങുന്ന നക്ഷത്രമായും നേരത്തെ എഴുന്നേൽക്കുന്ന സൂര്യനായും കവിതയിൽ സ്ത്രീ വർണ്ണിക്കപ്പെടുന്നു. പുറപ്പെട്ടയിടത്താണ് ഒരു ആയിരം കാതം അവൾ നടന്നിട്ടും കുനിഞ്ഞു വീഴുന്നുണ്ടൊരായിരം വട്ടം നിവർന്നു നിന്നിട്ടും ഉണർന്നിട്ടില്ല അവൾ ഒരായിരം നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും കാലം ഇന്നലകളെ മായ്ച്ച് അതിവേഗം മുന്നോട്ട് പായുമ്പോഴും സ്ത്രീകൾ അപരിഷ്കൃതത്വത്തിലാണ് എന്ന് കവി പറയുന്നു. പിന്നീടങ്ങോട്ട് സമൂഹം വിചിത്രമായി വിലയിരുത്തുന്ന വസ്തുക്കളുമായി സ്ത്രീകൾ ഉപമിക്കപ്പെടുന്നു. കുറ്റിച്ചൂലായും നാറത്തേപ്പായും ഞണുങ്ങിയ വക്കാർന്ന കഞ്ഞിപ്പാത്രമായും ഒടുവിൽ ഒരട്ടി മണ്ണായും സ്ത്രീകൾ മാറുന്നു. പിന്നീടങ്ങോട്ട് കാവ്യം ഒരു പുതുഭാവനയുടെ വാതായനങ്ങൾ തുറക്കുകയാണ്. ഒരു പ്രത്യേകതരം ആഭിചാര പ്രക്രിയയെ സർഗാത്മകതയിൽ ചാലിച്ച് അവതരിപ്പിക്കുകയാണ്. അബലയായ സ്ത്രീയെ അതിബലയാക്കി മാറ്റാനുള്ള ഒരു ഉടൽമാറ്റ സംക്രമണം ഇവിടെ അരങ്ങേറുന്നു. ദുർമരണപ്പെട്ട സ്ത്രീയുടെ ആത്മാവിനെ നരഭുക്കായ കടുവയിലും അവളുടെ നാവിനെ വിശക്കുമ്പോൾ ഇരയെ വളഞ്ഞു കൊന്നു തിന്നിടുന്ന ചെന്നായയിലും അവളുടെ വിശപ്പിനെ പുരങ്ങളും ജനപദങ്ങളും ചാമ്പലാക്കുന്ന കാട്ടുതീയിലും അവളുടെ വേദനയെ ചലവും ചോരയും ഒലിക്കുന്ന സന്ധ്യയിലും അവളുടെ ശാപത്തെ വിളനിലങ്ങളെ ഉണക്കുന്ന സൂര്യനിലും ചേർക്കുന്നതിനെ പറ്റി കാവ്യം പറയുന്നു. അങ്ങനെ പ്രകൃതിയുടെ ഭയാനതകളിലേക്ക് സ്ത്രീയുടെ ആത്മാവ് സംക്രമിക്കപ്പെടുന്നു. വസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ബലിമൃഗമായിട്ടെടുത്തിടാവൂ ഞാൻ അവളുടെ മൃതി. ഇങ്ങനെയാണ് കവിത അവസാനിക്കുന്നത്. കേവലം സൗന്ദര്യാത്മകമായ ആസ്വാദനങ്ങൾക്കപ്പുറം ഒരുപാട് ചിന്താധാരകൾ മുന്നോട്ട് വെക്കുന്ന കവിതയാണ് സംക്രമണം. അതുകൊണ്ട് തന്നെ ആറ്റിക്കുറുക്കിയ ആറ്റൂർ കവിതകളിൽ ഏറെ പ്രസക്തിയുള്ള ഒന്നാണ് സംക്രമണം എന്ന കവിത. മീരയുടെ അക്ഷരലോകം ഏവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി.